ഡബിൾ ഡോർ ഫ്രിഡ്ജ് വാങ്ങാൻ വേണ്ടി ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതായത് നല്ല വല്ല ഓഫറുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ ഈ ഫ്രിഡ്ജ് കണ്ടത് അപ്പോൾ ഞങ്ങളുടെ മെയിൻ അട്രാക്ഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം ഉപയോഗിച്ചിരുന്നത് ഒരു സിംഗിൾ ഡോർ ഫ്രിഡ്ജായിരുന്നു അപ്പോൾ ഇവർ ഫ്ലിപ്പ്കാർട്ടിൽ ഒരു ഓഫർ വന്നത് എന്താണെന്ന് വെച്ചാൽ പഴയ ഫ്രിഡ്ജ് അതിന് റസ്റ്റ് ഒന്നുമില്ല അതായത് തുരുമ്പൊന്നുമില്ല അത് ഓണാവുന്ന കണ്ടീഷനാണെങ്കിൽ ഫോർ ഫോർ തൗസൻഡ് റുപ്പീസ് നമ്മൾക്ക് എക്സ്ചേഞ്ച് ഓഫർ ഉണ്ടായിരുന്നു അതായിരുന്നു ഞങ്ങളുടെ മെയിൻ അട്രാക്ഷൻ അപ്പോൾ ഞങ്ങളതിൽ കൂടുതൽ നോക്കി അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അവർ എച്ച് ഡി എഫ് സിയുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് മേടിക്കുന്നവർക്ക് ടു തൗസൻഡ് റുപ്പീസ് ഉണ്ടായിരുന്നു പിന്നെ ഫ്ലിപ്പ്കാർട്ട് ഓൾറെഡി ഒരു ഓഫർ ഇട്ടിരുന്നു അതിൻ്റെ കൂടെ ഒരു ടു തൗസൻഡ് റുപ്പീസും കൂടെ അങ്ങനെ എല്ലാം കൂടെ ഞങ്ങൾ നോക്കിയപ്പോൾ അപ്പോൾ ഞങ്ങൾക്കിത് നല്ലൊരു ഡീലായിട്ട് തോന്നി അങ്ങനെയാണ് ഞങ്ങൾ ഈ ഫ്രിഡ്ജ് മേടിച്ചത് ഈ ഫ്രിഡ്ജ് മേടിച്ചപ്പോൾ ഏകദേശം നല്ലോണം സ്പേസ് ഉള്ള പോലെ തോന്നി ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കാരണം ഇത് ഫ്രീസറിലായിക്കോട്ടെ അതുപോലെ താഴെ താഴത്തെ ഭാഗമായിക്കോട്ടെ രണ്ടും നല്ലോണം സ്പേസിയാണ് അപ്പം ഞങ്ങൾക്ക് ഇത് വേടിച്ചതിന് ശേഷവും ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി ഫ്രിഡ്ജ് കേട്ടോ പിന്നെ അതുപോലെ ഇതിൻ്റെ ലിറ്റർ പറയുകയാണെങ്കിൽ കപ്പാസിറ്റി പറയുകയാണെങ്കിൽ ഇത് ത്രീ ട്വൻറ്റി ഫോർ ലിറ്റർ ആണ് പക്ഷേ ഉള്ളിൽ നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ലിറ്റർ ആണ് ഇതൊരു ഫൈവ് ഇൻ വൺ കൺവേർട്ടർ ആണ് ഇതിന്റെ കളർ നമ്മൾ മേടിച്ചിരിക്കുന്ന കളർ എന്ന് പറയുന്നത് എലഗന്റ് ഇനോക്സ് എന്ന് പറയുന്ന ഒരു കളറാണ് സാധാരണ നമ്മൾ പറയില്ലേ ഗ്രേ കളർ അല്ലെങ്കിൽ ചാര നിറമെന്നൊക്കെ പറയില്ലേ ആ ഒരു കളർ അതിന് കുറച്ച് ഗ്ലോസി ഫിനിഷും കൂടി ആയപ്പോൾ നല്ലൊരു എലഗന്റ് ലുക്കാണ് ഇവരുടെ പേര് എലഗന്റ് ഇനോക്സ് സൈഡിലെല്ലാം ഇവര് മാറ്റ് ചെയ്തിട്ടുണ്ട് അതായത് എന്താ തുരുമ്പൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാറ്റ് ഫിനിഷ് കൊടു മാറ്റ് ഫിനിഷ് അല്ല ഒരു മാറ്റ് ചെയ്യാമെന്ന് പറയും അത് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പഴയ ഫ്രിഡ്ജിനും അതുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഒരുവിധ എല്ലാ ഫ്രിഡ്ജിനും അതുണ്ട് അപ്പം തുരുമ്പ് പെട്ടെന്ന് പിടിക്കില്ല നമ്മുടെ സൈഡിലൊന്നും അത് എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പഴയ ഫ്രിഡ്ജിന് ഇത്രയധികം ഓഫർ കിട്ടിയത് കേട്ടോ നന്നായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വേറെ കേടൊന്നും ഉണ്ടായിരുന്നില്ല വലിയൊരു ഫ്രിഡ്ജ് വേണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം മാറ്റിയതാണേ അപ്പോൾ അങ്ങനെ ചെന്ന് ഞങ്ങൾ ഞങ്ങളിതിൽ ഈ ഫ്രിഡ്ജിൻ്റെ ആക്ച്വൽ പ്രൈസ് ഫോർട്ടി ടു തൗസൻഡ് ഉണ്ട് കേട്ടോ അതുപോലെ ത്രീ സ്റ്റാർ ഉണ്ട് ടെൻ ഇയർ കംപ്രസർ വാറൻറ്റി കമ്പനി തരുന്നുണ്ട് അങ്ങനെ ഒരു ഒരുമാതിരി ഞങ്ങൾക്ക് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ ഒരു ഫ്രിഡ്ജാണെന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങളിത് മേടിച്ചത് ഇപ്പോൾ അത് മേടിച്ചിട്ട് ഓൾമോസ്റ്റ് ടു മന്ത്സ് ഇല്ല രണ്ട് മാസം ആയിട്ടില്ല ഒന്നര മാസം രണ്ടാവാൻ പോണു പക്ഷേ ഈ ഒരു രണ്ടു മാസത്തോളമുള്ള ഉപയോഗത്തിൽ നിന്ന് എനിക്ക് ഒരു സാധാരണ ഒരു ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യണമായിരുന്നു ഞാൻ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ മുന്നേ കൂട്ടി ഇപ്പം ഉഴുന്നരച്ച് വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കുറേ ഒരാഴ്ചയൊന്നും ഒരു പ്രശ്നമില്ലാണ്ട് ഇരിക്കും അതിൻ്റെ മെയിൻ കാരണം ഇത് ട്വിൻ കൂളിംഗ് ആണ് അതായത് മോളിൽ നമ്മൾ ഫ്രീസറിൽ കൊടുക്കുന്ന പോലെ തന്നെ അവർ ഇതന്നെ പറയുന്ന ഒരു സ്പെഷ്യാലിറ്റി അത് തന്നെയാണ് ട്വിൻ കൂളിങ് അതുപോലെ തന്നെ നമുക്ക് താഴ്ഭാഗത്ത് അതായത് ഫ്രിഡ്ജിൽ സാധാരണ നമ്മൾ ഉള്ള സ്ഥലത്തും ഇവരൊരു കൂളിങ് ഇത് കൊടുക്കുന്നുണ്ട് അപ്പം രണ്ട് സ്ഥലത്തും നമുക്ക് ഫ്രഷ് ആയിട്ടിരിക്കും അതും രണ്ട് സ്ഥലവും നമ്മൾ വിചാരിക്കുന്ന പോലെ വിചാരിച്ച ടെമ്പറേച്ചർ നമുക്ക് കീപ്പ് ചെയ്യാം അതുപോലെ ഇതിലത്തെ ലൈറ്റ് നല്ല നല്ല വെളിച്ചമാണ് നല്ല പ്രകാശമാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒന്നും നോക്കണ്ട അതുപോലെ ഇതിൻ്റെ ഒരു സെറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഒരു അടിഭാഗം താഴെ താഴെ എത്തുമ്പോഴേക്കും ആ ബോക്സസ് ഒക്കെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് ഒരു ഇതുപോലെ ആവുമ്പോൾ നമ്മൾ മോളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാം കാണാം ഫ്രിഡ്ജിൻ ഫ്രിഡ്ജ് ഫുൾ നമുക്ക് വിസിബിൾ ആണ് അതിൻ്റെ മെയിൻ കാരണം അതിൻ്റെ ഒരു ഷേപ്പ് ആണ് കേട്ടോ അതുപോലെ ഡോറിൻ്റെ സൈഡാണെങ്കിലും ഒരുപാട് സ്ഥലം തന്നിട്ടുണ്ട് നമുക്ക് കുറേ സാധനങ്ങൾ വെക്കാൻ ഡോറിൻ്റെ അവിടെ അധികം സാധനങ്ങൾ വെക്കുന്നത് നല്ലതല്ല പക്ഷേ എന്നാലും അധികം വെയിറ്റ് ലാസ് സാധനങ്ങളൊക്കെ വെക്കാൻ നമുക്ക് നല്ല ഈസിയാണ് അതുപോലെ ഇതിന്റെ വെജിറ്റബിൾ ബോക്സ് ഏത് ഫ്രിഡ്ജിൽ ഞാൻ എൻ്റെ വീട്ടിലോ നാട്ടിലോ എവിടെയാണെങ്കിലും ഈ സാധനം ഇങ്ങോട്ട് വലിച്ചാൽ പിന്നെ അങ്ങോട്ട് പോയില്ല അങ്ങോട്ട് കയറ്റിയ പിന്നെ ഇങ്ങോട്ടും കിട്ടില്ല പക്ഷെ ഇതിൽ അത് നല്ല ഈസി ആണ് നല്ല സ്മൂതായിട്ട് പോകുന്നുണ്ട് എനിക്ക് ഈ ഫ്രിഡ്ജിന്റെ വലിയ ഇഷ്ടമായിട്ട് തോന്നിയിട്ടോ അതുപോലെ പിന്നെ ഈ ഫ്രിഡ്ജിന്റെ ഒരു കാര്യം പറയാനുള്ളതാണെങ്കിൽ ഇവരിതിൻ്റെ ഒപ്പം തന്നെ ഒരു ടെൻ ഡേ റീപ്ലേസ്മെന്റ് പോളിസി ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എളുപ്പമായിരുന്നു കാരണം നമുക്ക് പേടിക്കണ്ട അഥവാ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യാം പിന്നെ ഫ്രിഡ്ജിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എത്ര നേരം ഇത് നമ്മുടെ മോഡൽ സാംസങ് ത്രീ ട്വൻ്റി ഫോർ ലിറ്റർ ഡബിൾ ഡോർ ഫൈവ് ഇൻ വൺ കൺവേർട്ടബിൾ റെഫ്രിജറേറ്റർ ഇതാണ് നമ്മളുടെ റെഫ്രിജറേറ്ററിൻ്റെ പേര് അതിൻ്റെ പേര് പോലെ തന്നെ ഇതൊരു ഫൈവ് ഇൻ വൺ കൺവേർട്ടബിൾ ഫ്രിഡ്ജാണ് പിന്നെ അതുപോലെ ഇതിൽ പിന്നെ ഇതിലൊരു മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയതേ ഇതിലൊരു എന്താ പറയുക ഡിയോഡറൈസർ ഉണ്ട് കേട്ടോ അതായത് നമ്മളിപ്പോൾ കുറെ ഫുഡൊക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ചില ഫ്രിഡ്ജ് നമുക്ക് തുറക്കുമ്പോൾ ഒരു ചെറിയൊരു മണം തോന്നില്ലേ അത് ഇതിലുണ്ടാവില്ല ഒരിക്കലും അതിന് വേണ്ടിയിട്ട് അവരൊരു ഡിയോഡറൈസർ ഇതില് വെച്ചിട്ടുണ്ട് ഒരു ഡിയോഡറൈസർ ഫിൽറ്റർ എന്നാണ് അതിനെ പറഞ്ഞേക്കണേ അവർ അത് ഇതിൻ്റെ ഒരു ഒരു സ്പെഷ്യൽ ഫീച്ചറായിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ മൂവബിൾ ഐസ് മേക്കർ ഉണ്ട് അത് ഞാൻ എടുത്തു കളഞ്ഞു കാരണം മോളും മോനും എപ്പോഴും ഐസ് ഉണ്ടാക്കി ഞാൻ അത് നിർത്തി അത് ഉരുവിച്ചു അതുകൊണ്ടാണ് അതിൽ കാണാത്ത കേട്ടോ അതുപോലെ തന്നെ പവർ കൂൾ പവർ ഫ്രീസർ എന്നാണ് ഇതിൻ്റെ ഫ്രീസറിനെ ഇവർ പറയുന്നത് അതായത് ഇപ്പം നമ്മൾ കുറച്ച് നേരം ഓഫ് ചെയ്തിട്ടാലും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും തണുപ്പിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മോഡിലേക്ക് ഇത് ചേഞ്ച് ചെയ്താൽ പെട്ടെന്ന് തണുക്കും പെട്ടെന്ന് ഫ്രീസ് ആവും അപ്പം അതും ഇതിൻ്റെ ഒരു വലിയ ഗുണമായിട്ട് എനിക്ക് തോന്നി അതുപോലെ ഇതിൻ്റെ ഗ്ലാസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ടഫൻ ഗ്ലാസ് ആണ് പിന്നെ അതുപോലെ ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞു എൽ ഇ ഡി ലൈറ്റാണ് നല്ല ബ്രൈറ്റ് ലൈറ്റ് നമ്മുടെ ഈ ഫ്രിഡ്ജ് ഒരു ഇയർ പെർ ഇയർ ടു നോട്ട് നയൻ അതായത് ഇരുന്നൂറ്റി ഒൻപത് കിട്ടുക ടു സീറോ നയൻ യൂണിറ്റ് ആണ് ഒരു വർഷം എടുക്കുന്നതെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതുപോലെ ഇതിൻ്റെ കംപ്രസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഇൻവേർട്ടർ ടെക്നോളജി കമ്പ്രസ്സറാണ് അതായത് ഡിജിറ്റൽ ഇൻവേർട്ടോ കംപ്രസ്സർ എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡ്യൂറബിലിറ്റി കൂടുതലാണ് അത് എനർജി എഫിഷ്യൻ്റ് ആണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ വളരെ നോയ്സ് ഒന്നും ഇല്ല നമ്മൾ ചില ഫ്രിഡ്ജ് തണുപ്പാകുമ്പോൾ എന്നുള്ള ശബ്ദമൊക്കെ ഉണ്ടാവില്ല അതൊന്നുമില്ല ഇല്ല ഇവർ മോഡ് മാറുമ്പോഴോ അല്ലെങ്കിൽ തണുപ്പായി അവർ നിർത്തുമ്പോഴോ അല്ലെങ്കിൽ ഇൻവേർട്ടർ ചേഞ്ച് ചെയ്യുമ്പോഴോ അതൊന്നും നമ്മൾ നമ്മളറിയ പോലുമില്ല ഒരു ശബ്ദം ഉണ്ടാവില്ല പക്ക ക്ലീനാണ് നമുക്ക് അറിയയില്ലെങ്കിലൊരു സാധനം വീട്ടിൽ വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ ഇതിന് കമ്പനി തന്നെ ഒരു ടെൻ ഇയേഴ്സ് കംപ്രസർ വാറൻറ്റി തരുന്നുണ്ട് അതും ഇതിൻ്റെ ഒരു വലിയൊരു ഉപകാരമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ഫ്രിഡ്ജിനെ കുറിച്ച് എനിക്കിപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു റിവ്യൂ തരണം എന്ന് തോന്നി ഇപ്പോൾ കിട്ടത്തേക്കാണ് നമ്മളുടെ സാംസങ് ടു ത്രീ ട്വൻ്റി ഫോർ ലിറ്റർ ഡബിൾ ഡോർ കൺവേർട്ടബിൾ ഫ്രിഡ്ജിനെ കുറിച്ച് പറയാനുള്ളത് എൻ്റെ ഒരു ഒന്നര മാസം രണ്ട് മാസത്തെ റിവ്യൂ ആണ് ഇപ്പോൾ ഞാൻ തന്നത് ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ പറയാട്ടോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഇനി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു